സഹകരണ സ്ഥാപനങ്ങളിലെ ഇഡി റെയ്ഡ് ബിജെപി കോൺഗ്രസ് ഗൂഢാലോചനയുടെ തെളിവാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സഹകരണ ജീവനക്കാരെ 24 മണിക്കൂർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വിടാതെ നടത്തിയ റെയ്ഡ് ജീവനക്കാരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നതായിരുന്നു. ജീവനക്കാർ ആരും എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പോലും പ്രതിയായിട്ടുള്ളവരല്ല. സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത തകർക്കുക എന്നത് കോർപ്പറേറ്റുകളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു അജണ്ടയാണ്. കേരളത്തിലെ സഹകരണ സംഘത്തിലെ ജനങ്ങളുടെ നിക്ഷേപം വൻകിട കോർപ്പറേറ്റുകളെ എന്നും മോഹിപ്പിക്കുന്നതായിരുന്നു. ഇത് കൈപ്പിടിയിൽ ഒതുക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഒത്താശ ചെയ്യുന്നതും. രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ ശതകോടീശ്വരന്മാർക്ക് വിറ്റുതുലച്ചവർ കോർപ്പറേറ്റുകളുടെ ഇംഗിതം നടപ്പാക്കുന്നതിന് വ്യഗ്രത കാട്ടുന്നതിൽ ഒരത്ഭുതവുമില്ല. സഹകരണ സംഘങ്ങൾക്കെതിരായ പ്രചാരവേല ഈ നീക്കത്തിന്റെ തുടർച്ചയാണ്. യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ച് അതിന് വലിയ മാധ്യമ പ്രചാരണം നൽകുന്നത് നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നതിനു കൂടിയാണ്. ഏതെങ്കിലും രേഖകൾ പരിശോധിക്കുക എന്നത് മാത്രമല്ല ഇപ്പോഴത്തെ ലക്ഷ്യമെന്നും വ്യക്തമാണ്. സഹകരണ സംഘങ്ങൾ മോശമെന്ന് വരുത്തി അവയെ തകർക്കുകയാണ് ലക്ഷ്യം. നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടണം. കൊടുങ്ങല്ലൂരിൽ കള്ളനോട്ട് അടിക്കുന്ന പ്രസ് സാമഗ്രികൾ സഹിതം ബിജെപിയുടെ പ്രാദേശിക നേതാവ് പിടിക്കപ്പെട്ടപ്പോൾ ഇഡി അനങ്ങിയില്ല. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കവർച്ചയിലും യാതൊരു ഇഡി അന്വേഷണവും ഉണ്ടായിട്ടില്ല. കള്ളനോട്ടും കുഴൽപ്പണവും പത്രങ്ങൾക്ക് മുൻപേജ് വാർത്തയോ ചാനലുകൾ തുടർ ചർച്ചയ്ക്ക് വിഷയമോ ആകാതിരുന്നതും ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ അന്വേഷണ വാർത്തകളിൽ ചാനലുകൾ കുറെ സഹകരണ സംഘങ്ങളുടെ പേരുകൾ അന്യായമായി ഫ്ലാഷ് ചെയ്യുകയുണ്ടായി. സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കാനുള്ള കോർപ്പറേറ്റ് അജണ്ട മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ് വിളമ്പുന്ന അസത്യങ്ങൾ വാർത്തയാക്കി നൽകുന്ന മാധ്യമങ്ങൾ സ്വയം പരിശോധന നടത്തണം. BJP രാഷ്ട്രീയ പ്രചരണം പരിപാടിയിൽ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചുള്ളതാണ്. കോൺഗ്രസ് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് അവർ BJPയുടെ ബി ടീമായി മാറുന്നതിന്റെ തെളിവാണ്. തങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് മൗനം പാലിക്കുകയും ഇടതുപക്ഷത്തെ BJPക്കൊപ്പം ചേർത്ത് ആക്ഷേപിക്കുകയും ചെയ്യുകയാണ് ഇവർ. ആത്യന്തികമായി കോൺഗ്രസ് സ്വയം കുഴി തോണ്ടുകയാണ്. നാളെ അവർക്കത് വലിയ തിരിച്ചടിയായി മാറും. ഏതെങ്കിലും കേസുകളിലെ നിയമാനുസൃത പരിശോധനയ്ക്ക് CPIM എതിരല്ല. എന്നാൽ മാധ്യമങ്ങൾക്ക് പൊടിപ്പും തൊങ്ങലും ചേർത്ത കള്ളക്കഥകൾ ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കൂടി തകർക്കാനുള്ള ശ്രമങ്ങളെ സഹകാരികൾ ഒറ്റക്കെട്ടായി ചെറുക്കണം. സഹകരണ സ്ഥാപനങ്ങളെ വേട്ടയാടാനുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടികളെ ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നേരിടുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു.